മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസും മാസുമായ കഥാപാത്രമായ ആടുതോമയുടെ സ്ഫടികം 4K പതിപ്പിന് തിയേറ്ററുകളിൽ ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത്. ഒരു തലമുറയുടെ തന്നെ ആവേശമായ സിനിമ കൂടുതൽ ദൃശ്യമികവോടെ വീണ്ടും തിയേറ്ററുകളിൽ എത്തിയത് കാണാൻ ആബാലവൃദ്ധം ജനങ്ങളും തിയേറ്ററുകളിൽ എത്തുന്ന കാഴ്ചയാണ് ഓരോ തിയേറ്ററുകളിലും കാണാൻ കഴിയുന്നത്. കേരളത്തിൽ വിവിധ തിയേറ്ററുകളിൽ നടന്ന ഫാൻ ഷോയ്ക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതിനു പിന്നാലെ നിരവധി തിയേറ്ററുകളിൽ നടക്കുന്ന ഷോകൾക്കെല്ലാം മികച്ച ടിക്കറ്റ് ബുക്കിംഗാണ് ലഭിക്കുന്നത്. മുട്ടനാടിൻ്റെ ചോര കുടിക്കുന്ന മുണ്ടു പറിച്ചുടക്കുന്ന തോമാച്ചായൻ്റെ രണ്ടാം വരവ് തിയേറ്ററുകളിൽ ആഘോഷമാക്കിയെടുത്തിരിക്കുകയാണ് ആരാധകർ. മലയാള സിനിമയ്ക്ക് നഷ്ടമായ ഒട്ടേറെ പ്രമുഖരായ അഭിനേതാക്കളുടെ നീണ്ട നിര തന്നെ സിനിമയിലുണ്ട്. തിലകൻ, KPSC ലളിത, നെടുമുടി വേണു, NF വർഗീസ്, സിൽക്ക് സ്മിത, ശങ്കരാടി, പറവൂർ ഭരതൻ, അങ്ങനെ നിരവധി അഭിനേതാക്കളുടെ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ ബിഗ് സ്ക്രീനിൽ മിഴിവോടെ കാണാനാവുന്നതും സ്ഫടികത്തെ വേറിട്ടൊരനുഭവമാക്കുന്നുണ്ട്. 4K ഡോൾബി അറ്റ്മോസ് ദൃശ്യ ശ്രവ്യ ചാരുതയോടെ സ്ഫടികം കേരളത്തിൽ 150 പരം തിയേറ്ററുകളിലും ലോകമെമ്പാടും 500 പരം തിയേറ്ററുകളുമാണ് റിലീസിനെത്തിയിരിക്കുന്നത്. സംവിധായകൻ ഭദ്രനും സുഹൃത്തുക്കളും ചേർന്ന് രൂപീകരിച്ച ജിയോമെട്രിക്സ് എന്ന പുതിയ കമ്പനി വഴിയാണ് സ്ഫടികം സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ചെന്നൈ 4Frames സ്റ്റുഡിയോയിലാണ് സിനിമയുടെ റീമാസ്റ്ററിംഗ് നടത്തിയത്. ഇപ്പോഴിതാ 4Kയിൽ പ്രദർശനത്തിലെത്തിയ സ്ഫടികം കാണാൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്ത നടി ചിപ്പിയുടെ മകളും വന്നിരുന്നു. തോമായുടെ കുഞ്ഞുപെങ്ങൾ ജിൻസി ചാക്കോയായിട്ടാണ് ചിപ്പി അതിൽ അഭിനയിച്ചിരുന്നത്. 17 വയസ്സിലാണ് വളരെ പക്വതയോടെ ജിൻസി ചാക്കോയെ ചിപ്പി അഭിനയിച്ച് ഫലിപ്പിച്ചത്. ചിപ്പിയുടെ പ്രകടനത്തെക്കുറിച്ച് മകൾ അവന്തി എഴുതിയത് ഇങ്ങനെയായിരുന്നു: അമ്മയെ ബിഗ് സ്ക്രീനിൽ കാണുന്നത് എത്ര സ്വപ്ന തുല്യമായിരുന്നു എന്നോ, അതും അമ്മ 17 വയസ്സിൽ ചെയ്ത ഒരു സിനിമയിലൂടെ കാണുന്നത്. 28 വർഷത്തിന് ശേഷം ഈ സൂപ്പർ ക്ലാസിക് വീണ്ടും റിലീസ് ചെയ്തതിന് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളോട് നന്ദിയുണ്ട്. ബ്രോ, ഒരാൾക്ക് ഇങ്ങനെ ക്യൂട്ടാകാൻ കഴിയുമോ എന്നാണ് ചിപ്പിയെ ടാഗ് ചെയ്തുകൊണ്ട് അവന്തിക കുറിച്ചത്. ചിപ്പി ഇപ്പോൾ മിനി സ്ക്രീനിലാണ് തിളങ്ങി നിൽക്കുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയിൽ നായികയായും സഹനടിയായും ചിപ്പി തിരക്കുള്ള താരമായിരുന്നു. പാഥേയം എന്ന ഭരതൻ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സാഹിത്യകാരൻ ചന്ദ്രദാസിൻ്റെ മകളായ ഹരിത മേനോനായിട്ടാണ് ചിപ്പി ചലച്ചിത്ര രംഗത്തെത്തിയത്. ശേഷം താരം നിരവധി അന്യഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചു. സാന്ത്വനമാണ് ചിപ്പി അഭിനയിച്ച് മിനി സ്ക്രീൻ സംപ്രേഷണം ചെയ്യുന്ന പരമ്പര. തമിഴിൽ ഹിറ്റായ പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ മലയാളം റിമേക്കാണ് സാന്ത്വനം. സാന്ത്വനത്തിൽ ദേവി എന്ന കഥാപാത്രത്തെയാണ് ചിപ്പി അവതരിപ്പിക്കുന്നത്. ഏഷ്യാനെറ്റിൽ റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന പരമ്പര കൂടിയാണ് സാന്ത്വനം. സജിൻ, ഗോപിക, അനിൽ തുടങ്ങിയവരാണ് സീരിയലിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. നിർമ്മാതാവ് രഞ്ജിത്തിനെയാണ് ചിപ്പി വിവാഹം ചെയ്തിരിക്കുന്നത്.